കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സിപിഎം സിപിഎമ്മിന്റെ ജീർണതയെക്കുറിച്ചും സിപിഎമ്മിന്റെ നടപടികളെക്കുറിച്ചും സിപിഎം ഇപ്പോൾ ജനമനസ്സുകളിൽ അല്ലെങ്കിൽ സഖാക്കളുടെ പോലും മനസ്സുകളിൽ എങ്ങനെ നിൽക്കുന്നു എന്താണ് സിപിഎമ്മിന്റെ രൂപം അല്ലെങ്കിൽ സിപിഎമ്മിന്റെ അവസ്ഥ എന്നൊക്കെ നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ് സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പ്രതികരിക്കുകയും രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്യുന്ന ശ്രീ ജിതിൻ ജേക്കബ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വളരെ വളരെ ആക്ഷേപഹാസ്യം കലർത്തി എഴുതിയിരിക്കുന്നു ശ്രീ ജിതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് എന്ന് നോക്കാം അതിന്റെ തലക്കെട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ മാക്രി എന്ന് പറഞ്ഞാണ് സിപിഎമ്മിനെ പരിഹസിച്ചുകൊണ്ട് എഴുതിയ ഒരു പോസ്റ്റാണ് ഇന്ന് കേരള രാജ്യത്ത് 25 ലക്ഷം പ്രവർത്തകരെ വെച്ച് സമരത്തിന് ഒരുങ്ങുന്നു പോലും എന്തിനാണാവോ സമരം അത് സർക്കാർ പദ്ധതികളിൽ ഇടനിലക്കാരായി നിന്ന് പാർട്ടി നേതാക്കൾക്കും കുടുംബത്തിനും കിട്ടിക്കൊണ്ടിരുന്ന കമ്മീഷൻ ഏർപ്പാടിന് കേന്ദ്ര ഏജൻസികൾ തടയിട്ടു അതിനെതിരെയാണോ സമരം എന്ന് ചോദിക്കുന്നു ജിതിൻ പാർട്ടി സെക്രട്ടറിയുടെ അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനായ മകന്റെ അധോലോക ബിസിനസ് സാമ്രാജ്യം കേന്ദ്ര ഏജൻസികൾ തകർത്തു എന്ന് മാത്രമല്ല കള്ളപ്പണത്തിലൂടെയും കമ്മീഷനിലൂടെയും മറ്റും കൊണ്ട് ഉണ്ടാക്കിയ കോടികൾ കണ്ടുകെട്ടാനും പോകുന്നു കിഫ്ബി കുമ്പിടി എന്നൊക്കെയുള്ള തട്ടിക്കൂട്ട ഉടായ്പ സെറ്റപ്പിലൂടെ കൊള്ളപ്പലിശയ്ക്ക് 1000 കോടി രൂപ വായ്പ എടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിന്റെ അടിത്തറ ഇളക്കുന്ന കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഇതാ പുറത്തു വന്നു കഴിഞ്ഞു ഇന്ത്യയിലെ ബാങ്കുകൾ വെറും 8.15 മുതൽ 8.5% വരെ വായ്പകൾ കൊടുക്കും എന്നിരിക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ ബൂർഷ്വാക്കുത്തകളുടെയും പക്കൽ നിന്ന് 9.72% കൊള്ളപ്പലിശയ്ക്ക് പണം കടം വാങ്ങി അതിനെ എങ്ങനെ തിരിച്ചടയ്ക്കും ഇതൊക്കെ വെറും വെറും തട്ടിപ്പ് മാത്രം ഏറ്റവും രസകരമായ കാര്യം ബൂർഷ്വാ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരിൽ നിന്ന് കൊള്ളപ്പലിശയ്ക്ക് വാങ്ങിച്ച ഈ പണം ഏതാണ്ട് 8% നിരക്കിൽ സഹകരണ ബാങ്കുകളിൽ വച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ ഈ ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചു ഈ ഉടായ്പ സെറ്റപ്പ് വഴി മറിഞ്ഞ കമ്മീഷനുകളിൽ എത്ര കോടി അമേരിക്കക്കാരനായ മരുമകന്റെ അക്കൗണ്ടുകളിലേക്ക് പോയി എന്നതടക്കം അന്വേഷിക്കണം നമ്മുടെ ടി എം തോമസ് ഐസക്കിന്റെ മകളുടെ ഭർത്താവും മകളുമൊക്കെ അമേരിക്കയിലാണ് അപ്പോൾ അമേരിക്കക്കാരനായ മരുമകന്റെ അക്കൗണ്ടിലേക്ക് ഇതിനകത്തുനിന്നൊക്കെ എത്ര കോടി പോയി എന്നാണ് ജിതിൻ ചോദിക്കുന്നത് എന്നാൽ ഇതൊന്നും അന്വേഷിക്കരുത് എന്നാണ് പാർട്ടി കോടതിയുടെ തീരുമാനം ഈ കഴുത്തറപ്പൻ പലിശയ്ക്കെടുത്ത പണമെല്ലാം ഉപയോഗിച്ച് എന്ത് വികസനമാണ് ചെയ്തത് കുറെ പ്രഖ്യാപനങ്ങളല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു ഓട്ടച്ചങ്കൻ വയനാട് റോഡ് ടണൽ നിർമ്മാണ ഉദ്ഘാടനം വരെ നടത്തി നമ്മളെ ഞെട്ടിച്ചു ഇന്ത്യയിൽ ആദ്യം മാതൃകാപരം എന്നൊക്കെ പറഞ്ഞ് തള്ളിയെങ്കിലും യഥാർത്ഥത്തിൽ പരിസ്ഥിതി പഠനം പോലും നടത്തിയിട്ടില്ല എന്നാണ് വാസ്തവം നമ്മളും ആ വാർത്ത നൽകിയിരുന്നു പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞ് ഓരോ പദ്ധതികളും തട്ടിക്കൂട്ടി പാർട്ടി നേതാക്കളും മക്കളും മരുമക്കളും കമ്മീഷൻ അടിച്ചു മാറ്റുന്ന ഭൂലോക ഉടായ്പകൾക്കാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കൂച്ചുവിലങ്ങിട്ടത് ആരാലും തൊടാൻ പറ്റില്ല എന്ന് കരുതിയ പാർട്ടി സെക്രട്ടറിയുടെ സന്തതിയെ തന്നെ തൂക്കിയെടുത്ത് അകത്തിട്ടു കേരളത്തിന്റെ വികസനം തടയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ 25 ലക്ഷം പാർട്ടി പ്രവർത്തകർ സമരം ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തിന്റെ വികസനമല്ല കേന്ദ്ര ഏജൻസികൾ തടയുന്നത് മറിച്ച് വികസനത്തിന്റെ പേരും പറഞ്ഞുള്ള പാർട്ടി നേതാക്കളുടെയും മക്കളുടെയും വികസനമാണ് തടയുന്നത് എന്നും ജിതിൻ പറയുന്നു ജിതിൻ്റെത് വളരെ വലിയ ഒരു പോസ്റ്റാണ് ഒപ്പം തന്നെ നട്ടല് വളച്ച് എല്ലാം കണ്ടിട്ടും കൊണ്ടിട്ടും ഒന്നും അറിയാത്തവനെ പോലെ നിശബ്ദനായി ഓച്ഛാനിച്ച് നിൽക്കുന്നതാണ് പാർട്ടി കൂറ് അല്ലെങ്കിൽ അച്ചടക്കം എങ്കിൽ നിങ്ങളെപ്പോലുള്ള സഖാക്കൾ ആളുകൾ മനുഷ്യകുലത്തിന് തന്നെ ശാപമാണെന്നേ പറയാനുള്ളൂ സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും നടപ്പാക്കാനാകാത്ത ആശയം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർക്ക് ഏറ്റവും വലിയ ഊർജ്ജമാണ് ഇന്ന് സമരത്തിനിറങ്ങുന്ന ഈ കോമാളിക്കൂട്ടങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അതായത് ഇവിടെ എല്ലാം മക്കൾക്കും മരുമക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി പദ്ധതികൾ തട്ടിക്കൂട്ടുകയും അവർക്ക് കമ്മീഷൻ കൊടുക്കുകയും അവരുടെ കമ്പനികളെ പരിപോഷിപ്പിക്കുകയും അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുകയും മക്കൾ മയക്കുമരുന്ന് കച്ചവടവും കള്ളപ്പണ ഇടപാടും നടത്തിയാൽ പോലും അതൊന്നുമില്ല എന്ന് പറയുകയും അല്ലെങ്കിൽ അങ്ങനെ നടത്തിയാലും കുഴപ്പമില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്യുന്ന ഈ പാർട്ടിയെ കൊണ്ട് കമ്മീഷൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന CPIM കൊണ്ട് എന്താണ് ഈ നാടിന് പ്രയോജനം നട്ടല് വളച്ചോച്ഛാനിച്ച് നിൽക്കുന്ന കുറെ സഖാക്കന്മാരല്ലാതെ എന്ത് പ്രത്യയശാസ്ത്രം എന്ത് രാഷ്ട്രീയ ബോധം എന്ത് ജനാധിപത്യ ബോധം എന്ത് സാമൂഹ്യ ബോധമാണ് ഈ പാർട്ടിക്കും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്കും നേതാക്കൾക്കും ഉള്ളത് എന്നാണ് ശ്രീ ജിതിൻ ജേക്കബ് ചോദിക്കുന്നത് ഇത് ഒരു സാധാരണക്കാരൻ ഇപ്പോൾ സിപിഎമ്മിനോടും സിപിഎമ്മിന്റെ നേതാക്കളോടുമൊക്കെ തെരഞ്ഞെടുപ്പ് വോട്ട് ചോദിച്ചു വരുമ്പോൾ ചോദിക്കുന്ന ഒരു വെറും സാധാരണ ചോദ്യങ്ങൾ മാത്രമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്